തെവനാഗരയിൽ നിന്ന് നമ്മൾ ജോക്ക് ഫാൾസിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. സ്റ്റേയെ കുറിച്ച് അറിയാൻ പറയാം. ശ്രാം ജീവി ഡീലക്സ് ലോഡ്ജിൽ നിന്നിട്ട് ജോക്ക് ഫാൾസിലേക്കുള്ള യാത്രയിലാണ്. ഇതൊരു മെയിൻ ഹെഡ്ക്വാർട്ടേഴ്സാണ്, ഈ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ മെയിൻ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ദേവനഗരി എന്നുള്ള പഴയ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ജില്ല ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വളരെ പേര് കേട്ടതാണ്. ഇവിടുത്തെ ടെക്സ്റ്റൈൽ, കോട്ടൺ ടെക്സ്റ്റൈലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മേഖലയായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇന്നലത്തെ ലോഡ്ജ് ശ്രാം ജീവിയിലുള്ള സ്റ്റേ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാസ് നോട്ട് എ പ്ലസൻ്റ് വൺ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് റൂം കൺജസ്റ്റഡാണ്, കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ തോന്നിയെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോൾ കാലും കൈയും ഒക്കെ തട്ടുകയാണ്. അതേപോലെ എൻ്റെ ഹെൽത്ത്, എൻ്റെ ജലദോഷം ഇതൊരു വിഷയമാണ്. ഞാൻ ഗുളികയൊക്കെ വാങ്ങിച്ച് കഴിച്ചു, എന്നാലും ഒരു സുഖമില്ല. സൗണ്ടൊക്കെ മൊത്തത്തിൽ മാറി. അതുകൊണ്ട് എൻ്റെ രണ്ട് സിറ്റി ഞാനൊന്ന് ഒഴിവാക്കുകയാണ്, ഹംപിയും അതേപോലെ തന്നെ ഹുബ്ബള്ളിയും. നേരെ ജോക്ക് ഫാൾസ്, അവിടുന്ന് ഉടുപ്പി, ദെൻ വേ ബാക്ക് ടു കേരള എന്നുള്ള പ്ലാനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി 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 ഓരോന്ന് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് വിദഗ്ധ അഭിപ്രായം. ഈ സമയത്ത് വേണ്ടത് റെസ്റ്റാണ്. പക്ഷേ ഈ സ്ഥലത്തൊന്നും എനിക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് തോന്നുന്ന ഒരു ആംബിയൻസ് ഇല്ല. അപ്പം ഞാൻ ഈ ഒരു ഹോട്ടൽ നല്ലതാണെങ്കിൽ അവിടെ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പോരാ, അവിടെ ഒന്നാതെ പൊടിയാണ്. ഇന്നലെ റൂമിൽ വന്നിട്ട് വൈകിട്ടത്തെ ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേന് അവിടുത്തെ ലോക്കലി ഏറ്റവും നല്ലത് എന്ന് അവിടുത്തെ ആളുകൾ പറയുന്ന ഫുഡ് കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു താലി ട്രൈ ചെയ്തു. നൈസ് ഒരു താലിയായിരുന്നു, 190 അതിൻ്റെ റേറ്റ്. അതേപോലെ എനിക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോഴത്തേന് അവിടുത്തെ ഡിഷസ് എന്നാണെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും താലി മാത്രമേ ഉള്ളൂ. അത് റൊട്ടി താലിയുണ്ട്, റൈസ് താലിയുണ്ടെന്നാണ് അവർ പറയുന്നത്. നോർമലി ഇപ്പോൾ റൈസ് താലിയാണെങ്കിൽ അതിൻ്റെ കൂടെ റൊട്ടി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അവർ സ്പെഷ്യലായിട്ട് അത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. കുറേയധികം കറികളുണ്ടായിരുന്നു, കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, നൈസായിരുന്നു. ഹെൽത്തി ഒരു ഒരു മീല് പോലെ ഫീൽ ചെയ്തു. അതേപോലെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെരുപ്പിട്ട് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഇവിടെ പലയിടത്തും ഈ ചെരുപ്പ് ഊരിയിടുന്ന പരിപാടി അത്ര ഹൈജീനിക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചെരുപ്പിട്ടിട്ട് കയറി അത് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഉള്ളതെല്ലാം കൂടെ ഇപ്പം അതെനിക്ക് അത്ര നൈസായിട്ട് തോന്നില്ല. പക്ഷെ അവർ ഭയങ്കര ഹൈജീനിക്കായിട്ടാണ് അത് പരിപാലിക്കുന്നത്. പറയില്ല, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഗുണകരമായിട്ടുള്ള വശങ്ങളുണ്ടായിരിക്കും. നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തും ചെരുപ്പ് ഊരാതെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കിപ്പം ഈ ചെരുപ്പ് ഊരി ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ഒട്ടും ഹൈജീനിക്കായിട്ട് ഫീൽ ചെയ്യില്ല. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ബാങ്കൊക്കെ ടൈലൊക്കെ ഇട്ടേക്കുന്ന ബാങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചെരുപ്പ് ഊരിയിടും. അത് ആ വീട്ടിൽ ചെയ്ത ഒരു ശീലമാണ്. പിന്നീട് അത് മാറ്റി, പിന്നീട് നമ്മൾ പറഞ്ഞു ചെരുപ്പിട്ടിട്ട് തന്നെ കയറണം, കാരണം ഫ്ലോർ നമുക്ക് ക്ലീൻ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ ഇപ്പം എല്ലായിടത്തും ആളുകൾ ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ചില ആളുകൾക്ക് ഒരു മടിയാണ് നല്ല ഫ്ലോറ് ക്ലീൻ ചെയ്ത ഫ്ലോർ കാണുമ്പോഴത്തേന് ചെരുപ്പിട്ട് കയറാനായിട്ട്. എത്തിഹള്ളി ഹൈരക്ക റൂം എന്ന് പറയുന്ന ഒരു റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ ആറുതിരിപ്പാതയാണ്, നല്ല രസമുള്ള ലാൻഡ്സ്കേപ്പാണ്. പിന്നെ വണ്ടിത്തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കർണാടക തമിഴ്നാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കുകൾക്കൊക്കെ ഒരു 80-90 ക്രൂസ് ചെയ്ത് പോകുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കാരണം നല്ല വിസിബിലിറ്റി ഉണ്ട്. ഈ റോഡിൻ്റെ സൈഡിലൊക്കെ മറ്റേ വേല് കെട്ടിയിട്ട് അങ്ങനെ മൃഗങ്ങളൊന്നും മലിഞ്ഞ് കയറുമല്ലോ. അപ്പോൾ ഇവിടെ നല്ല സ്പീഡ് ലിമിറ്റ് ഉണ്ട്, ആളുകൾക്ക് യൂസ് ചെയ്യും. ഈ ഒരു ചോറും ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറിയും നല്ല ഗംഭീരമായിട്ടുള്ള ടേസ്റ്റാണ്. നല്ല ഫ്രഷ് ചിക്കനാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഓവർ മസാല കാര്യങ്ങളൊന്നുമില്ല. മലനാട് മസാല എന്ന് പറയുന്ന ഒരു മസാലയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു മസാലയാണ് ഇവിടുത്തെ കറികളിലെ സ്പെഷ്യലായിട്ടുള്ള സംഗതി. അതേപോലെ ഒരു റൈസ്, ഒരു ചിക്കൻ കറി, അങ്ങനെ വലിയ ആഡംബരങ്ങളൊന്നുമില്ല. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഉച്ചഭക്ഷണമായിരുന്നു. വരുന്ന വഴിക്ക് ഈ ഒരു ഹോട്ടൽ നോക്കി അങ്ങനെ വരാത്തത് കൊണ്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. തൃപ്തികരമായിട്ടുള്ള ഒരു ഭക്ഷണം കഴിപ്പിന് ശേഷം ഈ ഒരു യാത്ര തുടരുമ്പോൾ ഭയങ്കര ഒരു രസമാണ്. എനിക്ക് ആ കർണാടകയിലെ ഫുഡാണ്, ഞാൻ ഒരു കടയിൽ ചെല്ലുന്ന സമയത്തും എന്നെ അവർ പറ്റിച്ചതായിട്ടോ അല്ലെങ്കിൽ എനിക്ക് മോശം ഫുഡ് തന്നായിട്ടോ എന്നെ ട്രീറ്റ് ചെയ്യാതിരുന്നതായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത്ര ഡീസൻ്റായിട്ടാണ് ഇവർ ഫുഡ് വിളമ്പത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കും, ഹോട്ടലിലെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ കയറത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇപ്പം ഞാൻ കാണിച്ച ഇപ്പം നമ്മൾ കഴിച്ച ആ ഒരു ഹോട്ടലല്ലേ,
ആ ഒരു ലുക്കൊക്കെ മിനിമം ഉണ്ടെങ്കിലും ഞാൻ കയറും. ഇവിടുത്തെ മേശകൾ, കസേര, ടേബിളൊക്കെ നല്ല വൃത്തിയായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ശോകമാണ്. ഞാൻ നമ്മുടെ നാട്ടിലൂടെ ഒരു ഒരു ദിവസം ട്രാവൽ ചെയ്താൽ, ഒരു ദിവസം ട്രാവൽ ചെയ്താൽ അന്ന് കഴിക്കുന്ന ഫുഡിൽ ഒരെണ്ണം അലമ്പായിരിക്കും, ഒരെണ്ണം എന്നെ പറ്റിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ളൊരു ഫീൽ എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് നാട്ടിൽ നല്ല ലുക്കുള്ള ഒരു കടയിൽ കയറിയാലും ഭയങ്കരമായിട്ട് അവർ എന്തോ ഫുഡിനകത്തുനിന്ന് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി എന്തോ നമുക്ക് കെട്ടിയപ്പിച്ച് തരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക്. അതുതന്നെ മടുപ്പാണ് അവർക്ക്. ഇപ്പം ഇവിടെ നിന്നൊരു ചിക്കൻ കറി ഞാൻ ഓർഡർ ചെയ്തു. ഇപ്പോൾ ചിക്കൻ കറി ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് ചിക്കൻ കാണുമ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ചിക്കൻ വെക്കുന്ന ആൾക്കാരല്ലേ, നമുക്കറിയാം അത് ഫ്രഷ് ചിക്കനാണ്. ആ ഒരു കറി വെച്ചിട്ട് അധികം ആയില്ല, അതേപോലെ ഓവർ മസാല ഇല്ല, അതൊരു കറിയാണ്, പക്കാക്കറിയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടില്ല. നമ്മുടെ നാട്ടിൽ എന്തോ ഭയങ്കര കളറും ഭയങ്കര മസാലയൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണേ, പക്ഷെ അത് ആ ഒരു ഫ്രഷ് ഫീലിംഗ് ഇല്ല, ഭയങ്കര മസാലക്കുത്തൊക്കെ ആയിരിക്കും. ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തോ വലിയ മടിയാണ് അതൊക്കെ വിളമ്പാനായിട്ട്. നമ്മൾ ചിക്കൻ റോസ്റ്റ്, ചിക്കൻ്റെ വെറൈറ്റീസ്, എന്തോ ഒരു കുത്തനാണ് ഈ സാധനം കഴിക്കാനായിട്ട്. ബാക്കിയുള്ള ചിക്കൻ്റെ ഐറ്റംസ്, നമ്മുടെ ചിക്കൻ പരട്ട്, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, നമുക്ക് ഈ നോർമൽ ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനത്തോട് ഇപ്പോൾ ഭയങ്കര വിരക്തിയാണ്. അതുപോലെ ഏതെങ്കിലും ഒരു ഫുഡ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളുടെ തനതായിട്ടുള്ള ഒരു ഫുഡ് വിളമ്പുന്ന കടകളൊക്കെ കുറവാണ്. ഇപ്പം പച്ചപിടിക്കില്ല ഈ ചെറിയ ചെറിയ കടകളെല്ലാം, അതെല്ലാം വലുതാക്കിയിട്ട് രാവിലെ തൊട്ട് നമ്മളെ മന്തി കഴിപ്പിക്കലാണ്. മന്തി അൽഫാം, മന്തി അൽഫാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു നല്ല ഭൂപ്രദേശം കണ്ടു. മഴയായിരുന്നു അവിടെ, അതുകൊണ്ട് ഞാൻ ക്യാമറ ഓണാക്കിയില്ല, ഞാൻ തകർത്ത് വെച്ചിരിക്കുമായിരുന്നു. പക്ഷെ അത് ഷൂട്ട് ചെയ്യാതെ പോകാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലപ്പോൾ നമ്മൾ ഈ വഴിക്കായിരിക്കില്ല ഇനി വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാഴ്ച ക്യാമറയ്ക്ക് മിസ്സാവും. ഞാൻ കാട്ടിത്തരാവേ. ഇത് ശരാവതി വാലി എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു താഴ്വരയാണ്. ഇവിടെയാണ് ജോഗ് ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഈ വൈഡ് ഫ്രെയിമിൽ കാണുന്ന ആ ഒരു പച്ചപ്പിലേക്കൊക്കെ നോക്കണം, എന്ത് ഭംഗിയാണെന്നറിയോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ മഴയും കൂടെ പെയ്തു. മഴ എനിക്ക് ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറഞ്ഞാലും ഈ ഒരു പ്രകൃതിയെ കൂടുതൽ അലങ്കരിക്കുന്ന ഈ ഒരു മഴ എനിക്ക് ഒരു വിഷയമല്ല, ഞാൻ നനഞ്ഞോളാം. ഇത് ഞാൻ ഇങ്ങോട്ട് പോയപ്പോൾ കണ്ട ഒരു ഓഫ് റോഡാണ്. ഇതിൽ ഇങ്ങനെ നമ്മൾ യു ടേൺ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് കാണിക്കാം എന്നുള്ളൊരു പ്ലാൻ ഇട്ടായിരുന്നു. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ. ഇനി തിരിച്ച് ഇതിൽ ഇങ്ങനെ അങ്ങ് പോകാം. ഇത് നമുക്ക് കാണാൻ വേണ്ടി തന്നെ ആരോ ഒരുക്കിയിട്ടതുപോലെ ഉണ്ട്. ഇവിടെയൊക്കെ ധാരാളം വെയിറ്റിംഗ് ഷെഡുകളൊക്കെ ഉണ്ടേ. എല്ലാം പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഞാൻ പിന്നെ അങ്ങനെ കയറി നിന്ന് പോകാൻ മടിയായതുകൊണ്ടാണ് കയറി നിൽക്കാത്തത്. ഇത്തിരി മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, പക്ഷെ ഈ ഒരു വാലിയുടെ ഭംഗിയെ ഞാൻ പണ്ട് കൊതിച്ചിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മഴ സമയത്ത് പോകുമ്പോൾ ഇതുപോലെ ധാരാളം പച്ചപ്പ് ഇങ്ങനെ കാണാൻ പറ്റും. അവിടേക്ക് അങ്ങനെ ഇറങ്ങണമെന്ന് തോന്നാറുണ്ട്. അവിടെയാണ് നമ്മുടെ ദുധ്സാഗർ വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്ത, വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എന്ത് സിമ്പിളായിട്ടാണ് നടക്കുന്നത് ഒരു ദിവസം വരുമ്പോഴത്തേന്. സാധാരണ വേറെ എന്തൊരു അച്ചീവ്മെൻറ്റിനെക്കാളിലും എനിക്കിതൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഒരു കാലത്ത് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് അവിടെ ഇറങ്ങണം, ആ പുല്ല് തൊടണം എന്നൊക്കെയുള്ളൊരാഗ്രഹമായിരുന്നു അന്നൊക്കെ. കാരണം ഇങ്ങനെ വൈഡിൽ കാണുമ്പോൾ നമ്മൾ ഇത്ര അകലെ നിന്ന് കാണുമ്പോൾ ഇതൊരിങ്ങനെ വെൽവെറ്റ്, പച്ച വെൽവെറ്റിൻ്റെ ക്ലോത്ത് ഇട്ടേക്കുന്ന പോലെ ഇരിക്കും. ഇന്ന് അവരുടെ പരിധിയിലുള്ള എല്ലായിടത്തും പണിയെടുത്തിട്ടുണ്ട്, ഇവർ എല്ലായിടത്തും പണിയെടുത്തിട്ടുണ്ട്, വേലികൾ തീർക്കുക. ഓ എന്ത് ഭംഗിയാന്ന് നോക്കിയത്. സൈക്കിളിലായി പച്ചപ്പ് കണ്ടിട്ട്, അതൊക്കെ വല്ലപ്പോഴല്ലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് ഓർത്തിട്ട്. അതാണ് നല്ലത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ കാണുക, ഇടയ്ക്കൊന്ന് മിസ്സ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും നല്ലത്. എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനോടെല്ലാം വാല്യൂ പോവും. കർണാടക ഭയങ്കരമായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇവിടെയുള്ള മരങ്ങളൊക്കെ കടപുഴകി വീണതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. വെട്ടുന്നതോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കാണാൻ പറ്റുന്നില്ല. റോഡിൻ്റെ സൈഡിലൊക്കെ പ്രായമായിട്ടുള്ള മരങ്ങളുണ്ട്, പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ,
വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള മജോറിറ്റി ഉള്ള ഗ്രാമങ്ങളൊന്നുമല്ല, എന്നാൽ ജീവിത നിലവാരം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഹെൽത്ത് സെൻ്ററുകളുണ്ട്, സ്കൂളുകളുണ്ട്, അധികം പിള്ളേരൊന്നും ഇല്ല എന്നെങ്കിലും സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ പിള്ളേരൊക്കെ പുറത്തായിരിക്കും പഠിക്കുന്നത്, ആളുകൾ ആക്റ്റീവാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്കിവിടെയൊക്കെ തോന്നുന്നത്. ഇതുവരെ റെയിൻ പാൻസ് വാങ്ങാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. ഇപ്പോഴും ഞാൻ ഈ 2000 കിലോമീറ്റർ മുകളിൽ കറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ 2000 കിലോമീറ്ററിന് മുകളിൽ അല്ല, വണ്ടി മൊത്തം ടോട്ടൽ 3600 ആയി. ഈ 3648 കിലോമീറ്ററും ഞാൻ ഈ റെയിൻ ജാക്കറ്റും അതേപോലെ തന്നെ റെയിൻ കോട്ടിൻ്റെ ടോപ്പും മാത്രം ഇട്ടിട്ടാണ് കവർ ചെയ്തത്. ഇതിനിടയ്ക്ക് നല്ല കിടിലായിട്ടുള്ള ധാരാളം മഴയൊക്കെ നനയുകയും ചെയ്തു. പണി പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മഞ്ഞ് കാരണം യാതൊന്നും ചെന്ന സാഹചര്യത്തിൽ കാണാനായിട്ട് സാധിച്ചില്ല. അതേപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു പവറൊക്കെ ഇത്തിരി കുറവായിരുന്നു. പവർ കുറവിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഞാൻ പറയാം. ജോക്ക് വെള്ളച്ചാട്ടത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉത്തര കന്നഡ ജില്ലയിലെ സിദ്ധാപുര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ശരാവതി നദിയിലെ ഒരു വെള്ളച്ചാട്ടമാണ്. ഈ ജോക്ക് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഒത്തിരിയധികം വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ചേരുന്ന ഒരു സംഭവമാണ്. ഷിമോഗ ജില്ലയിലാണ് ജോക്ക് ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണിത്. മഴയെയും സീസണേയും ആശ്രയിച്ച് ഒരു വെള്ളച്ചാട്ടമായി മാറുന്ന വെള്ളച്ചാട്ടമാണിത്. അതേപോലെ തന്നെ മുകളിലുള്ള ഡാം തുറക്കുന്ന സമയത്താണ് ഇത് കാര്യമായിട്ട് തന്നെ വെള്ളച്ചാട്ടമായി മാറുന്നത് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്. ഓക്കെ, മറ്റേ മീറ്റർ അത് ഇങ്ങോട്ട് വന്ന മീറ്ററും കണ്ട കിടക്കുന്നു. ജോക്ക് ഫാൾസിൽ നിന്ന് കിട്ടിയ കൂട്ടുകാരനാണ്, CISF-ക്കാരനാണ്, പത്തനംതിട്ടക്കാരനാണ് അമ്പാടി. ഞങ്ങൾ രണ്ടുപേരുകടെ കുറേ നേരം അങ്ങോട്ട് നിന്നു ഈ മഞ്ഞ് മാറാൻ വേണ്ടി. സാറെ നടന്നില്ല സാറെ, ഞങ്ങളുടെ പ്ലാൻ മാറ്റിയിട്ട് ഞങ്ങൾ തിരിച്ചു പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്പാടി മറ്റേ ഉടുപ്പി റൂട്ടിലേക്ക് വരെ ഉണ്ട്. ഇവിടെ എൻ്റെ രണ്ട് ഫോണിനും റേഞ്ചില്ല, എയർടെല്ലിനും ഇല്ല, വോഡാഫോണും ഇല്ല. അപ്പം ഗോപ്രോ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരൻ്റെ കുറച്ച് വിഷ്വലൊക്കെ പുള്ളിക്കാരന് കിട്ടും. അപ്പം അത് എടുക്കാൻ വേണ്ടി ഞാൻ പുള്ളിയെ ഫ്രണ്ട് വിട്ടിരിക്കുകയാണ്. നൈസ് നൈസ് മച്ചനാണ്. ഞങ്ങൾ ചെറിയ ചായ കുടിച്ച് വൈബ് ചെയ്ത് ഈ ജോക്ക് ഫാൾസിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടേ, നിങ്ങൾ വരുന്ന സമയത്ത് ഈ മഞ്ഞിൻ്റെ കാര്യം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. മഞ്ഞ് ഇപ്പം ഇന്നിപ്പം മഴ ആയതുകൊണ്ട് നാളെ രാവിലെ ചിലപ്പം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാലും ചിലപ്പം മഞ്ഞായിരിക്കും. ആ ഒരു കുഴപ്പമില്ല. ഏ ഹാ എനിക്ക് തോന്നുന്നത് നമ്മളെ ഇടിച്ചു കയറി അങ്ങ് ചെല്ലണമായിരിക്കും. എനിക്കൊരു ആ സാധനം അല്ലേ, ഞങ്ങളിവരെ പറ്റിച്ച് റൂം എടുക്കാനാണെന്നും പറഞ്ഞ് നേരെ ഇങ്ങോട്ട് കയറി വ്യൂ ഉണ്ടോ നോക്കി. അവിടെ വ്യൂ കുഴപ്പമില്ല, പക്ഷേ അപ്പുറത്തുണ്ട് ഈ ജോക്ക് ഫാൾസിൻ്റെ ശരിക്കും ഇവരുടെ പവർ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ പോയാൽ നല്ല കിട്ടിലും വ്യൂ ആണ്, പക്ഷെ അങ്ങോട്ടേക്ക് വിടില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പം അവരെന്നെ തിരിച്ചു വിട്ടു അവിടുന്ന്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു റൈഡ് ബഡീനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നൈസാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആഗ്രഹിച്ചിരുന്നു
ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിരുന്നു. ഞാനവിടെ ചെന്നപ്പോൾ ഒരു KL3 ബൈക്ക് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് വെച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം ചെന്നിട്ട് ചോദിച്ചു, റോക്കിടിലും ഫ്രെയിമാണ്. ബ്രോ ഇങ്ങനെ എന്താ ഇവിടെ? അവിടുത്തെ വാട്ടർഫോൾസ്. ജോഗ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാ കാണോ? ഇത് മൊത്തത്തിൽ ജോഗ് വാട്ടർഫോൾസ് എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമാണ് ഇതെല്ലാം. അതിന്റെ ഭാഗമാണ് ഇത്. ഓ, ഇത് മൊത്തത്തിൽ ജോഗ് ആണ്. പിന്നെ ഇതിന് ഓരോന്നിനും ഓരോ പേരാണ്, പല വാട്ടർഫോൾസ് ഉണ്ട്. നമ്മൾ അന്ന് അവിടെ പോയി കണ്ടത് ഏതാണ്? നമ്മൾ അവിടെ പോയി നിന്ന് നോക്കിയേ. അതാണ് ഫുൾ ഏരിയ വ്യൂ ആണ്. ഓ, ഫുൾ ഏരിയ വ്യൂ അവിടെ നിന്നാ കിട്ടും. അപ്പോ നിന്നോ വരാ. അപ്പം വൈഡ് കിട്ടും ഇത്. അപ്പൊ നമ്മൾ അതിന്റെ മുകളിലാ നിന്നു അല്ലേ? എവിടെ നീ വെള്ളം ഒഴുകി വരുന്നേ? നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊന്നും കണ്ടില്ല. പുള്ളിയാണ്, പക്ഷെ അത് ചെളിയൊക്കെ കലങ്ങിയല്ല വരുന്നേ. ഞങ്ങളിവിടുന്ന് തിരിച്ച് പോവാണ്. ഒരാളും കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് തിരിച്ച് ഉടുപ്പിക്ക് പോയേക്കാമെന്ന് വിചാരിക്കുന്നു. ആള് മാംഗ്ലൂർക്ക് പോവാണ്. എന്നാലും ആള് വന്ന കൊല്ലൂർ റൂട്ടുണ്ട്, ആ റൂട്ടിൽ കൂടെയാണ് തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ലേറ്റാണ്, നോർമലി ഒറ്റയ്ക്കൊന്നും റൈഡ് ഞാൻ ഈ സമയത്ത് എടുക്കാറില്ല. അതേപോലെ ഇന്ന് നമ്മൾ ഏകദേശം 150 കിലോമീറ്ററോളം റൈഡ് ചെയ്തു. ഇനിയിപ്പം ഒരു 160 കൂടെ ഉണ്ട്. ഒരാൾ കമ്പനി ഉള്ളതുകൊണ്ടാണ് എടുക്കുന്നത്. അമ്പാടി മച്ചാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോപ്രോ ഓഫാക്കണ്ട, ചിലപ്പോൾ ലക്കുണ്ടെങ്കിൽ വല്ല ആനയോ കടുവയൊക്കെ ഇറങ്ങുന്നു. അതുങ്ങൾക്ക് ഫുഡ് കിട്ടാൻ ലക്കുണ്ടെങ്കിൽ എന്നാണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല. എന്നാണേലും കാഴ്ചകൾ കാണാൻ നല്ലതാണ്. കടുവയൊന്നും ഇറക്കണ്ടായിരുന്നു. കടുവയൊക്കെ ഇറങ്ങി മര്യാദയ്ക്ക് വന്ന് ടാറ്റാന്ന് പോവാണെങ്കിൽ കുഴപ്പമില്ല. ആന പൊതുവേ ഓക്കെയാണ്. കൂടുതൽ മുട കാണിക്കാൻ പോയാലേ ആളുള്ളൂ ആന പിടിച്ച് അലക്കത്തുള്ളൂ. ഇത് ടൈഗർ റിസർവ് ആണോ? ആണെന്ന് തോന്നുന്നു. ഈ ഡൊമിനോറും ഹിമാലയനും തമ്മിൽ ചെറിയ ക്യാരക്ടർ വ്യത്യാസമുണ്ട് എഞ്ചിനിൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് അധികം ഗിയർ ഡൗൺ ചെയ്യേണ്ട വളവ് വീശാനായിട്ട്. ഇപ്പം ഒന്ന് സ്ലോ ആക്കിയാലും വണ്ടി സ്ലോ ആവും. എഞ്ചിൻ ബ്രേക്കിങ് കാര്യമായിട്ട് തന്നെ ഉണ്ട്. അത് 6 ഗിയറുള്ള വണ്ടിയാണ്. അപ്പം അത് കാര്യമായിട്ട് തന്നെ ഡൗൺ ചെയ്തിട്ടാണ് തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺ ചെയ്താൽ മതി മിക്കവാറുള്ള വളവുകളിൽ എന്നുള്ളതാണ്. ഞാനൊരു 4th-ലും 5th-ലൊക്കെ ചില വളവെടുക്കുമ്പോൾ അത് എന്നാണെന്ന് പറഞ്ഞാൽ 4th-ലോട്ട് പോകേണ്ട വരുന്നുണ്ട്. പിന്നെ ആ വണ്ടിക്ക് ഈ വണ്ടിക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്കകത്തിരുന്നിട്ടാണ് ഞാനൊക്കെ ഓടിക്കണത്. കുറച്ചും കൂടെ ഭയങ്കര ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കോർണറിങ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടെ ഉണ്ട്. അത് ഇത്തിരി കൂടെ നമ്മൾ വണ്ടിയുടെ മുകളിലിരിക്കുന്ന ഒരു ഫീലുണ്ട്. ഞാൻ ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച സമയത്ത് എനിക്ക് പറ്റാത്തത് തന്നെയാണ്, വണ്ടി നമ്മളെ വലിച്ചിട്ട് പോവാണ്. കാരണം അതിന് അത്യാവശ്യം പവർ മുന്നോട്ടേക്കുള്ള ഇതുണ്ട്, ഇതിന് ടോർക്കാണ് കൂടുതൽ. അപ്പം അത് നമുക്കൊരു നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് വലിച്ചിട്ട് പോകുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു സ്പീഡിൽ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖമുണ്ട് അതിൽ ഓടിക്കാനായിട്ട്. ഇപ്പം ഈ വഴിയിൽ അദ്ദേഹം ഓടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു റൈഡിങ് കംഫർട്ടല്ല എനിക്ക് ഇതത്തെ കിട്ടുന്നത്. എനിക്കത് 100% ഷുവറാണ്. കാരണം ഇതത്തെ കുറച്ചും കൂടെ ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. മറ്റേത് ആ വണ്ടി ഇഷ്ടമുള്ളവർ, ആ ഒരു എഞ്ചിൻ ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ചും കൂടെ സ്പീഡെടുത്താലേ അതിന് ആ ഒരു സുഖം കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്.
ഇനിയിപ്പോൾ വെട്ടം കുറവായിരിക്കും, ഗോപ്രോയ്ക്ക് കണ്ണു പിടിക്കൂല, അപ്പോൾ അതുകൊണ്ട് വിഷയമൊന്നും കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇന്ന് കൊല്ലൂർ മൂകാംബിക അല്ലല്ലോ, പക്ഷേ കൊല്ലൂർ മൂകാംബിക എന്ന് എപ്പോഴും പറഞ്ഞു പോകുന്നത്. ഇന്ന് നമ്മൾ കൊല്ലൂർ എന്നിട്ട് ഉടുപ്പിക്ക് പോവുകയാണ്, ഉടുപ്പി സ്റ്റേ ചെയ്യും. ഉടുപ്പി സ്റ്റേ ചെയ്തിട്ട് നാളെ ഒരു ഐലൻഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യണം. അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക്. നാട്ടിൽ നിന്നൊക്കെ വിളി വരാൻ തുടങ്ങി, വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നൊക്കെ വിളി വരാൻ തുടങ്ങി. എന്തോ ചില ആളുകൾക്ക്, ഇപ്പോൾ കൂടെ തന്നെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തോ പാതകം ചെയ്യുന്നവരെയാണ് ട്രിപ്പൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെന്തോ ഉത്തരവാദിത്തത്തിലാണ് നടക്കുന്നതെന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ചിലർ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ചിലർ എവിടെ പോയി കിടക്കുന്നതാണ്, എതിലെ കറങ്ങി നടന്നോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പം അതിൻ്റെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ട്രിപ്പൊക്കെ ഒരു രസമാകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.